ജനകീയ വാർത്ത തുറന്നു പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ബോസ്കോ കളമശ്ശേരി. ചൂർണിക്കര പഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ മുന്നിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. ഇവിടെ വരാൻ ഇന്നൊരു കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഒരു പരാതിയാണ് ഇന്നത്തെ ട്രെൻഡ്. പരാതി എന്താണെന്നല്ലേ, പരാതി ഇങ്ങനെയാണ്. ബോസ്കോ കരുണാനിവാസം വിടാക്കുഴ ഒരു നമ്പറും ഉണ്ട്. എന്താണ് ആ സംഭവം? ചൂർണിക്കര പഞ്ചായത്ത് ഒരു ബിൽഡിംഗ് നമ്പർ വെച്ചിട്ടുണ്ട്, വ്യക്തമല്ല. ബിൽഡിങ്ങിനോട് ചേർന്നുള്ള പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന് യാതൊരു അകലവും അനുവാദവും കൂടാതെയാണ് വർക്ക് നടക്കുന്നത്. കൂടാതെ അനുമതിയില്ലാതെ പരസ്യ ബോർഡും സ്ഥാപിച്ചിരിക്കുന്നു. ഇതിനെതിരെ നടപടിയെടുക്കണം എന്നറിയിക്കുന്നു. നമുക്ക് നോക്കാം എന്താണ് നടപടിയും എന്താണ് ആ പരാതി എന്ന് നോക്കാം. അകലവും അനുവാദവും കൂടാതെ വർക്ക് നടക്കുന്നുണ്ട്. അപേക്ഷ അനുമതിയില്ലാതെ അവര് രഹസ്യമായി ബോർഡ് സ്ഥാപിച്ചിരിക്കുക. ഇതിനെതിരെ നടപടി എടുക്കുകയും എടുക്കണമെന്ന് അറിയിക്കുന്നു. ബോസ്കോ കളമശ്ശേരി. ആ ബോസ്കോ എന്ന് പറഞ്ഞ ആള് ഞാനാണ്. ഫോൺ നമ്പർ അല്ല, ഫോൺ നമ്പർ തെറ്റാണ്. അല്ല, ഒരു നമ്പർ തെറ്റിച്ചാണ് ഇതിനകത്ത് എഴുതി കൊടുത്തേക്കുന്നത്. സാറെ നമസ്കാരം. സാറേ, ഒരു പരാതി ഇതാണ്. ബോസ്കോ കരുണാവിലാസം വിടാക്കുഴ. ബോസ്കോ കരുണാവിലാസം വിടാക്കുഴ. ആ പരാതിയിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഈ പരാതി ഇവിടെ കിട്ടിയപ്പോൾ അത് ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തെ കുറിച്ചാണല്ലോ. ഈ ബോസ്കോ എന്ന് പറഞ്ഞ ആള് ഞാനാണ്. ഞാനിങ്ങനെ ഒരു പരാതി ഓഫീസിൽ ഇതേവരെ സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ പരാതി സംബന്ധിച്ച് ഈ പരാതി ഇവിടെ കിട്ടിയപ്പോൾ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടായതിനാൽ നേരെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് കൈമാറി ഇത് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാനായി. അപ്പോൾ അവരുടെ റിപ്പോർട്ട് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇനി താങ്കൾ പറയുന്ന പോലെ താങ്കളുടെ പേരിൽ ബോസ്കോ ഒരു വ്യാജ പരാതിയാണെന്ന് താങ്കളുടെ പേരിൽ താങ്കൾ അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതിന് ഇത് സംബന്ധിച്ച് ആള് ആരായെന്ന് കണ്ടെത്തി അവർക്കൊരു നടപടി സ്വീകരിക്കാനുള്ള. കാരണം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ളവർക്കെതിരെ അല്ലെങ്കിൽ പല ആക്ടിവിറ്റീസിലും ഇടപെടുന്നവരുടെ പേരുപയോഗിച്ചുകൊണ്ട് ഇതേപോലെ വ്യാജ പരാതികൾ കൊടുക്കുന്നത് നിത്യസംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കും. എനിക്ക് കഴിഞ്ഞ ദിവസം എന്നറിയാവുന്ന ഈ പഞ്ചായത്തിലിരിക്കുന്ന ഒന്നോ രണ്ടോ പേരാണ് അതിനകത്ത് ഫേക്ക് നമ്പറായിരുന്നിട്ട് പോലും കൃത്യമായിട്ട് അവരെന്നെ വിളിച്ച് ഇൻഫോം ചെയ്തതും എല്ലാം ചെയ്തതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്. അവർ ആ വിളിച്ച ആൾക്ക് എന്നെ അറിയാൻ പാടില്ലായിരുന്നെങ്കിൽ ഈ പരാതി ഞാൻ കാണത്തില്ല, ആരും കാണത്തില്ല. അപ്പോൾ അത് ഇങ്ങനെയുള്ള വ്യാജ പരാതികൾ വന്നാൽ എന്താണ് തുടർ നടപടികൾ സ്വീകരിക്കുക പഞ്ചായത്തിൻ്റെ ഓഫീസിൽ? നമ്മൾ ആദ്യം തന്നെ ഈ ഇങ്ങനൊരു പരാതി കിട്ടിയാൽ വ്യാജ പരാതിയാണോ എന്ന് അറിയാൻ പറ്റില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അന്വേഷിക്കാൻ കൊടുക്കും. അപ്പോൾ അവരത് പറയുമ്പോൾ ഈ പരാതിക്കാരനെ കണ്ടെത്തും. കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അവർ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരായെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുകയും അവർക്കൊരു നടപടി സ്വീകരിക്കുകയും ചെയ്യും. അല്ല, ഇന്നലെ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് പോലീസിലേക്ക് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ല, ഇതിപ്പോൾ സെക്രട്ടറി എന്നുള്ള രീതിയിൽ എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നു നിന്നാണ്. അപ്പോൾ ഇത് എയുടെ റിപ്പോർട്ടും ഇങ്ങനെ ആളില്ല, ഇത് കള്ളപ്പരാതിയാണ്. ബോസ്കോ എന്നുള്ള ബോസ്കോ എന്ന് പറഞ്ഞ ആൾ ഞാനാണ്. ഞാൻ അങ്ങനെ ഒരു പരാതി തന്നിട്ടില്ല. ബോസ്കോ എന്നുള്ള പരാതി തന്നിട്ടില്ല എന്നുള്ള കാര്യം അവരെനിക്ക് റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ടും അതനുസരിച്ച് ഈ പരാതിയുടെ പകർപ്പ് കൂടി എടുത്തുകൊണ്ട് നേരെ ആരോ പോലീസിലേക്ക് ചെയ്യും.
ഈ ബിൽഡിങ് ശരിക്കും ഉള്ളതാണോ? ബിൽഡിംഗ് ഉള്ളതാണ്. ബിൽഡിംഗ് ഉള്ളതാണ്. അതിനകത്ത് അങ്ങനെ എന്തെങ്കിലും വയലേഷൻ ഉണ്ടോ? വയലേഷൻ ഒന്നുമില്ല. എൻ്റെ പേര് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഉന്നതരായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇടപെട്ട് ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുന്നവർക്കെതിരെ അവരുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പരാതി കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അങ്ങനെ ചെയ്യുന്നതായിരിക്കാം. എന്തായാലും ഇത് റിപ്പോർട്ട് വന്നാൽ അനുസരിച്ച് ഇവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കാനുള്ള നടപടി സ്വീകരിക്കും. ഓക്കെ. എന്തായാലും സെക്രട്ടറി ആയിട്ട് സംസാരിക്കുകയും ഇങ്ങനൊരു പരാതി കൊടുത്ത ആളെ കണ്ടെത്തണമെന്നും AXE AE ഓവർസിയറി വരെ മറുപടി കിട്ടിയതിന് ശേഷം പോലീസിലേക്ക് ആ പരാതി റെഫർ ചെയ്യുമെന്നും തുടർ നടപടികൾ ഇനി സ്വീകരിക്കേണ്ടത് പോലീസാണെന്നും അറിയിച്ചുകൊണ്ട് സെക്രട്ടറി പറയുകയുണ്ടായി. എന്തായാലും വരും ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ചൂർണിക്കര പഞ്ചായത്ത് അല്ലെങ്കിൽ ഒട്ടുമിക്ക സർക്കാർ ഓഫീസുകളിലും ഇതേപോലെയുള്ള പരാതികളുണ്ട്. ഇതേപോലെയുള്ള വ്യാജ പരാതികൾക്കെതിരെ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.